നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ശ്രദ്ധക്കുറവും അതിനുള്ള പരിഹാര മാർഗങ്ങളും എന്നുള്ളൊരു വിഷയമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായരാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സർ, ഒരു ക്ലാസ്സിൽ ശ്രദ്ധയില്ലാത്തൊരു കുട്ടി എന്ന് പറയുന്നത് ഒരു പക്ഷേ ഏറെക്കുറെ മിക്ക ടീച്ചർമാരും ഒരു പ്രാവശ്യമെങ്കിലും ക്ലാസ്സിൽ പറയുന്നൊരു കാര്യമായിരിക്കും. അത്രയേറെ പ്രാധാന്യമുണ്ട് യഥാർത്ഥത്തിൽ ഈ ശ്രദ്ധക്കുറവ് എന്ന് പറയുന്ന വാക്കിന്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ശ്രദ്ധക്കുറവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ശ്രദ്ധ അഥവാ അറ്റൻഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാടൊരുപാട് ശബ്ദങ്ങളുടെ ഇടയ്ക്കാണ് നമ്മൾ ഇരിക്കുന്നത് പലപ്പോഴും. ഇതിൽ നമുക്ക് താല്പര്യമുള്ള ഒരു ശബ്ദത്തിലേക്ക് പൂർണ്ണമായും കേന്ദ്രീകരിക്കുകയും അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി മറ്റു ശബ്ദങ്ങളെ ഒഴിവാക്കാൻ കഴിയുകയും ചെയ്യുന്ന അവസ്ഥയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ദീർഘനേരം ഈ ശ്രദ്ധ നിലനിർത്തിക്കൊണ്ടുപോകാനുള്ളൊരു കഴിവിനാണ് ദീർഘശ്രദ്ധ അഥവാ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും ഈ കുട്ടികളിൽ ശ്രദ്ധക്കുറവെന്ന് പറയുന്നത് വളരെ വ്യാപകമായി കാണുന്ന ഒരു പരാതിയാണ്. പല അമ്മമാരും പറയാറുണ്ട് നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്, പക്ഷേ ഒട്ടും ശ്രദ്ധയില്ല, അലക്ഷ്യമായ തെറ്റുകൾ ഉണ്ടാക്കുന്നു, കെയർലെസ് മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നു, കണക്കൊക്കെ കൂട്ടാൻ അറിയാം എന്നാലും എന്തെങ്കിലും ഒരു തെറ്റ് വരുത്തിയിരിക്കും, അത് കാരണം മാർക്ക് കുറയുന്നു. ഈ കുട്ടികളിലെ ശ്രദ്ധക്കുറവ് പലതരത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഏറ്റവും പ്രധാനമായിട്ട് ഈ ശ്രദ്ധക്കുറവിനോടൊപ്പം അല്പം അമിത വികൃതിയും പിരിവിരിപ്പും മറ്റും ലക്ഷണങ്ങളായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇതിന് ഹൈപ്പർ കൈനറ്റിക് ഡിസോർഡർ അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയും. ഇത്തരം കുട്ടികൾക്ക് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ ബുദ്ധിമുട്ടാണ്. ക്ലാസ്സിലിരിക്കുമ്പോൾ തന്നെ അടുത്തിരിക്കുന്ന കുട്ടിയെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും, ഒരിടത്ത് അടങ്ങിയിരിക്കാതെ എപ്പോഴും സദാ വേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കും, ഭയങ്കര ദേഷ്യമായിരിക്കും, പലപ്പോഴും അക്രമ സ്വഭാവം കാണും. ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ ശ്രദ്ധക്കുറവ്. ഈ ശ്രദ്ധക്കുറവിൻ്റെ ഭാഗമായിട്ട് വീട്ടിൽ നിന്ന് കൊടുത്തുവിടുന്ന പല സാധനങ്ങളും സ്കൂളിൽ മറന്നു വെച്ചിട്ട് വരിക, സ്കൂളിൽ നിന്ന് കൊടുത്തുവിടുന്ന ഹോംവർക്കുകൾ ചെയ്യാതെ തിരിച്ചു വരിക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണും. പക്ഷേ ഇവിടെ ഈ അമിത വികൃതി പ്രകടമായൊരു ലക്ഷണമായതുകൊണ്ട് തന്നെ ഇതൊരു രോഗാവസ്ഥയാണെന്ന് തിരിച്ചറിയാൻ പലപ്പോഴും എളുപ്പമാണ്. പക്ഷേ എന്നാൽ ഒരു വിഭാഗം കുട്ടികളുണ്ട്, അവർക്ക് ഈ അമിത വികൃതി കാണില്ല, മറിച്ച് ശ്രദ്ധക്കുറവ് മാത്രമായിരിക്കും പ്രധാനപ്പെട്ട ലക്ഷണം. അവർ കാര്യങ്ങൾ മറന്നുപോകും, ഒരു ചെറിയ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ക്ലാസ്സിൽ ടീച്ചർ പറയുന്നതിൽ നിന്ന് ശ്രദ്ധ മാറി മറ്റ് എന്തെങ്കിലുമൊക്കെ സംഗതികളിലേക്ക് ഇങ്ങനെ മാറിപ്പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനെ അറ്റൻഷൻ ഡെഫിസിറ്റ് പ്രോമിനൻ്റ് ADHD, ശ്രദ്ധക്കുറവ് പ്രധാന ലക്ഷണമായിട്ടുള്ള അമിത വികൃതി രോഗം എന്ന് വേണമെങ്കിൽ പറയാവുന്നൊരവസ്ഥയാണ്. ഇത് പലപ്പോഴും മാതാപിതാക്കൾ ഗവനിക്കാറില്ല, കാരണം ഈ കുട്ടിയെ കൊണ്ട് വലിയ ഉപദ്രവമില്ല, അവൻ സമാധാനമായിട്ട് ഇരുന്നോളും, അവനെ കൊണ്ട് ആർക്കും ശല്യമില്ല, പക്ഷേ അവൻ ശ്രദ്ധിക്കുന്നില്ല, പഠനത്തിൽ മോശമാവുന്നു, മാർക്ക് കുറയുന്നു. പക്ഷേ തീർച്ചയായിട്ടും ഇതും നേരത്തെ തന്നെ കണ്ടെത്തി ഇടപെടേണ്ട ഒരു അവസ്ഥയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അവസ്ഥ, ചില കുട്ടികളിലെങ്കിലും ചില പ്രത്യേകതരം അപസ്മാരങ്ങൾക്ക് ശ്രദ്ധക്കുറവൊരു ലക്ഷണമായിട്ട് വരാം. ചില കുട്ടികൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കണ്ണുകൾ ഇങ്ങനെ മിഴിച്ച് ഒരേതാനും സെക്കൻഡ് ഇങ്ങനെ നോക്കിയിരിക്കും. ആ സമയത്ത് ആ കുട്ടിയെ വിളിച്ചാലൊന്നും അവനറിയുന്നില്ല, ചുറ്റും നടക്കുന്ന ഒന്നും അവന് അറിയുന്നില്ല. 5-ഓ 10-ഓ സെക്കൻഡ് കഴിയുമ്പോൾ അവൻ പെട്ടെന്ന് ഓർമ്മയിലേക്ക് തിരിച്ചു വന്ന് എന്താ പറ്റിയത് എന്നിങ്ങനെ ഞെട്ടിക്കൊണ്ട് ചോദിച്ചെന്നിരിക്കും. ഇത് ഒരു പ്രത്യേകതരം അപസ്മാരമാണ്, ആബ്സെൻസ് സീഷർ എന്ന് പറയുന്നൊരു അപസ്മാരമാണ്, ചലനവൈകല്യം ഇല്ലാതെ ഉണ്ടാവുന്ന അപസ്മാരമാണ്. പലപ്പോഴും ഈ അവസ്ഥകളൊക്കെ കൃത്യസമയത്ത് തിരിച്ചറിയപ്പെടാറില്ല, ഇതൊക്കെ പഠന വൈകല്യത്തിൻ്റെ ഭാഗമാണ്, കുറേ കഴിയുമ്പോൾ തന്നെ മാറിക്കോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവഗണിക്കപ്പെടുകയാണ്. ഞാൻ മുമ്പേ സൂചിപ്പിച്ച ആബ്സെൻസ് സീഷർ പോലുള്ള അവസ്ഥ കൃത്യസമയത്ത് കണ്ടെത്തി ചികിത്സിച്ചില്ല ഇല്ല എങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ അത് വഷളായി വരാനുള്ളൊരു സാധ്യതയാണ്. തീർച്ചയായിട്ടും സർ, ഒരുപക്ഷേ ഈ ശ്രദ്ധക്കുറവിനെ കുട്ടികളുടെ ഇടയിൽ, അതായത് കുട്ടികളുടെ ഇടയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ആൾക്കാർക്കുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധക്കുറവിനെ ഒരു ശകാരിച്ചത് കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ശിക്ഷ കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ കുറച്ച് ഇമ്പോസിഷൻ എഴുതിച്ചത് കൊണ്ടോ ഒക്കെ ഈ ശ്രദ്ധക്കുറവിനൊരു പരിഹാരമാകും എന്ന് ചിന്തിക്കുന്നൊരു കൂട്ടമുണ്ട്. അത്തരത്തിൽ ഇത് മാറുന്നു? ഒരിക്കലുമില്ല. കാരണം ഇത് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു തകരാറാണ്. നമ്മളെല്ലാവരും വീടിന് മുൻപ് ഒരു ഗേറ്റ് സ്ഥാപിക്കാറുണ്ട്. ഗേറ്റിന് വ്യക്തമായൊരു ലക്ഷ്യമുണ്ട് അല്ലേ? നമുക്ക് താല്പര്യമില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ ഇഴജന്തുക്കൾ, നാൽക്കാലികൾ, ഇവരൊക്കെ വീട്ടിനുള്ളിലേക്ക് കടന്നു വരാതെ തടയാനും നമുക്ക് ആവശ്യമുള്ളവരെ മാത്രം സ്വീകരിക്കാനും വേണ്ടിയാണ് ഈ ഗേറ്റ് സ്ഥാപിക്കുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും ഇതേപോലെ ഒരു ഗേറ്റ് സംവിധാനമുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ശബ്ദങ്ങളെ മാത്രം സ്വീകരിച്ച് ആവശ്യമില്ലാത്ത ശബ്ദങ്ങളെ നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുന്ന സെൻസറി ഗേറ്റ് എന്നൊരു സംവിധാനം നമ്മുടെ തലച്ചോറിലുണ്ട്. ഈ സെൻസറി ഗേറ്റിൻ്റെ ചില അപാകതകളുള്ള കുട്ടികളിൽ അല്ലെങ്കിൽ മനുഷ്യരിൽ എല്ലാ ശബ്ദങ്ങളും ഒരേ തീവ്രതയോടെ അവർ കേൾക്കും. ഇപ്പോൾ ടീച്ചർ പഠിപ്പിക്കുന്ന ശബ്ദവും അപ്പുറത്ത് ലോറിയുടെ ഹോണടിക്കുന്ന ശബ്ദവും തൊട്ടപ്പുറത്ത് ആൾക്കാർ നടന്നു പോകുന്ന ശബ്ദവും ഇലകളുടെ ശബ്ദവും ഇതെല്ലാം ഒരേ തീവ്രതയോടെ നമ്മൾ മനസ്സിലാക്കാൻ
ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു സംഗതിയിലേക്കും കേന്ദ്രീകരിക്കാൻ പറ്റില്ല, പെട്ടെന്ന് പെട്ടെന്ന് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ശ്രദ്ധ മാറിപ്പോകും. അതുകൊണ്ട് തന്നെ ഇത് ശകാരിച്ചതുകൊണ്ടോ ഉപദേശിച്ചതുകൊണ്ടോ മാറുന്നൊരു വിഷയമല്ല, തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു തകരാറാണ്. അതുകൊണ്ട് തന്നെ ചികിത്സിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പരിഹാരമാർഗം. നമ്മൾ കുട്ടികളുടെ ശ്രദ്ധക്കുറവ് എത്രത്തോളം സീരിയസ് ആയിട്ട് എടുക്കണം പേരൻസ്? അതൊരു കുട്ടി അല്ലെങ്കിൽ വളരുമ്പോൾ അത് മാറിക്കോളും എന്ന് വിചാരിക്കുന്നവരാണ് ഒരു പക്ഷേ ഭൂരിപക്ഷം ആൾക്കാരും. അപ്പോൾ എന്താണ് ഒരു ശ്രദ്ധക്കുറവിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ പേരൻസിന് അത് മനസ്സിലാക്കാൻ സാധിക്കുമോ? രണ്ട്, അത് ഒരു എപ്പോഴാണ് ഒരു ചികിത്സാ തലത്തിലേക്ക് എത്തപ്പെടേണ്ടത്? പലപ്പോഴും ഈ ശ്രദ്ധക്കുറവിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ ഈ മറവിയായിട്ടാണ് വരുന്നത്. സ്കൂളിൽ പോകുന്ന കുട്ടിക്ക് ചോറ്റ് പാത്രവും പുസ്തകവും പെൻസിലും പേനയും കുടയും ഒക്കെ കൊടുത്തു വിടുന്നു. ഇതിലേതെങ്കിലും ചില ഐറ്റങ്ങൾ തിരിച്ചു വരുമ്പോൾ ബാഗിൽ കാണില്ല. ഇതെവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ എനിക്ക് ഓർമ്മയില്ല, ഞാൻ മറന്നുപോയി. അപ്പോൾ ഈ മറവി, കുട്ടികളിൽ നിരന്തരമായി കാണുന്ന, ആവർത്തിച്ച് കാണുന്ന മറവി പലപ്പോഴും ശ്രദ്ധക്കുറവിൻ്റെ പ്രാരംഭ ലക്ഷണമാണ്. കുറച്ചുകൂടെ കഴിഞ്ഞായിരിക്കും പഠനത്തിലേക്ക് അത് പ്രകടമായി വരുന്നത്. കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്നു. ഒരു ദിവസം പഠിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അത് ഓർമ്മയില്ല. എത്ര സമയമെടുത്ത് പഠിച്ച സംഗതിയാണെങ്കിലും പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ അത് മറന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചികിത്സ ആവശ്യമുള്ളൊരവസ്ഥയിലേക്ക് എപ്പോഴെത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടിക്ക് അവൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ പരസഹായമില്ലാതെ നടപ്പിലാക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ അത് ചികിത്സ വേണ്ട ഒരു രോഗമാവുന്നു. ഉദാഹരണത്തിന്, പഠിക്കുന്ന കാര്യങ്ങളെല്ലാം മറന്നു പോകുന്നു, അതുമൂലം പരീക്ഷയിൽ വളരെ പിന്നോക്കം പോകുന്നു. ഒരു 4 സാധനങ്ങൾ വാങ്ങി വരാൻ പറഞ്ഞു വിടുന്നു, അതിൽ 1-2 കാര്യങ്ങളെ വാങ്ങി വരുന്നുള്ളൂ, ബാക്കിയുള്ള മറന്നു പോവുകയാണ്. വീട്ടിൽ നിന്ന് കൊടുത്തു വിടുന്ന സാധനങ്ങൾ നിരന്തരം ദിവസേന കളഞ്ഞിട്ട് വരുന്നു. ഇങ്ങനെ അവൻ്റെ ദൈനംദിന ജീവിതം തടസ്സപ്പെടുന്ന രീതിയിലേക്ക് അത് വർദ്ധിച്ചാൽ ചികിത്സിക്കേണ്ട സമയമായി എന്നർത്ഥം. ഇത് വെറുതെ നോക്കിയിരുന്നുകൊണ്ട് മാറാറില്ല. കാരണം ഈ ശ്രദ്ധക്കുറവുള്ള കുട്ടികളിൽ 70%ലേറെ ആളുകൾക്ക് ഈ രോഗലക്ഷണങ്ങൾ കൗമാരപ്രായത്തിലേക്കും യൗവനത്തിലേക്കും തുടരുന്നു. പലരിലും ശ്രദ്ധക്കുറവ് പ്രായം കൂടുമ്പോൾ വഷളായി വരുന്നതായിട്ടും കാണുന്നു. തീർച്ചയായിട്ടും ഈ ശ്രദ്ധക്കുറവ് അവരുടെ പഠന നിലവാരത്തെ, ചെറിയ തോതിലെങ്കിലുമുള്ള ശ്രദ്ധക്കുറവ് അവരുടെ പഠന നിലവാരത്തെ വലിയ രീതിയിൽ അത് ബാധിക്കും. തീർച്ചയായിട്ടും പലപ്പോഴും ഈ ശ്രദ്ധക്കുറവുള്ള അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ഉള്ള കുട്ടികളിൽ ഭൂരിപക്ഷവും നല്ല ബുദ്ധിമാന്മാരാണ്. അവർക്ക് കാര്യങ്ങൾ വിശകലനം ചെയ്യാനുള്ള കഴിവുണ്ട്, നല്ല ഓർമ്മശക്തിയുണ്ട്, സംഗതികൾ മനസ്സിലാക്കി പ്രതികരിക്കാനുള്ള കഴിവുണ്ട്, ലക്ഷ്യബോധത്തോടെ ചെയ്യാനുള്ള ഒരു കഴിവൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രമേ നമ്മുടെ ഓർമ്മയിൽ, തലച്ചോറിൽ അത് രജിസ്റ്റർ ചെയ്യൂ. ഉദാഹരണത്തിന്, നമ്മളൊരു കഥകിൻ്റെ കൊളുത്തിട്ടാൽ, ഞാനത് ഇടുകയാണ് എന്ന് മനസ്സിലൊന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ചെയ്താൽ മാത്രമേ അത് രജിസ്റ്റർ ചെയ്യൂ. തലേന്ന് കണ്ട ഒരു സിനിമയിലെ രംഗവും മനസ്സിലാലോചിച്ച്, നാളെ ചെയ്യേണ്ട എന്തെങ്കിലും ഒരു പ്രവൃത്തിയും മനസ്സിലാലോചിച്ച് അലക്ഷ്യമായി കഥകിൻ്റെ കൊളുത്തിട്ടാൽ അപ്പുറത്തേക്ക് മാറിക്കഴിയുമ്പോൾ കഥകിൻ്റെ കൊളുത്ത് വീണോ, അത് കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ടോ എന്നൊരു ശങ്ക തോന്നും, തിരിച്ചു ചെല്ലുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് ഓർമ്മയുടെ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ശ്രദ്ധ. ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യുന്ന കാര്യങ്ങളെ തലച്ചോറിൽ രജിസ്റ്റർ ചെയ്യൂ. അത് മാത്രമേ നാളെ തലച്ചോറിൽ നിലനിൽക്കൂ, പിന്നീട് പരീക്ഷയ്ക്കോ മറ്റ് കാര്യങ്ങൾക്കോ ഓർത്തെടുത്ത് പ്രയോഗിക്കാനും പറ്റൂ. അപ്പോൾ പലപ്പോഴും നല്ല ബുദ്ധിമാന്മാരായ കുട്ടികൾക്ക് ഈ ശ്രദ്ധക്കുറവെന്ന പ്രശ്നം ഉള്ളതുകൊണ്ട് മാത്രം അവർ പഠനത്തിൽ പിന്നോക്കം പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കൃത്യമായ ഒരു ചികിത്സ ലഭിക്കുന്നതോടുകൂടി ഈ ശ്രദ്ധക്കുറവ് മാറുമ്പോൾ അവരുടെ പഠന നിലവാരം വളരെയധികം മെച്ചപ്പെട്ടു വരുന്നതായിട്ട് നമ്മൾ കാണുന്നു. തീർച്ചയായിട്ടും സാർ, ശ്രദ്ധക്കുറവിൻ്റെ കുട്ടികളുടെ ഒരു വലിയ മേഖല തന്നെയുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഇപ്പോൾ കുട്ടികൾ പഠനം കഴിഞ്ഞു, അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്ന കുട്ടി, അല്ലെങ്കിൽ ശ്രദ്ധക്കുറവൊന്നും ഇല്ലാതിരുന്ന ഒരാൾ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നു. പക്ഷേ ഇത്രയേറെ വിദ്യാഭ്യാസവും എക്സലൻസും ഒക്കെ കാണിച്ചിരിക്കുന്ന ഒരാൾ ഒരു പക്ഷേ ഈ ജോലിയിൽ ഒരു ദാമ്പത്യമൊക്കെ ജീവിതമൊക്കെ ആയതിനു ശേഷം ഒരു വ്യക്തമായ രീതിയിലുള്ള ഒരു പെർഫോമൻസ് പലപ്പോഴും കാണിക്കാറില്ല. അവിടെ അവർ പല രീതിയിലുള്ള ശ്രദ്ധക്കുറവുകൾ കാണിക്കാറുണ്ടോ? ഈ മുതിർന്ന വ്യക്തികളിലും ശ്രദ്ധക്കുറവ് കാണാറുണ്ട്. ഈ മുതിർന്ന പ്രായമെത്തിയിട്ടും ശ്രദ്ധക്കുറവ് കാണിക്കുന്നതിൽ നല്ലൊരു ശതമാനത്തിന് കുട്ടിക്കാലത്തെ തന്നെ ഈ ശ്രദ്ധക്കുറവിൻ്റെ ചില ലക്ഷണങ്ങൾ കാണും. അതെ, പലപ്പോഴും അത് മാതാപിതാക്കൾ ശ്രദ്ധിക്കില്ല. പലപ്പോഴും നല്ലൊരു ശതമാനം ഇത്തരം ആളുകൾക്ക് കുട്ടിക്കാലത്ത് ഈ അമിത വികൃതിയും ശ്രദ്ധക്കുറവും രണ്ടും ഒരുമിച്ച് കാണാറുണ്ട്. അപ്പം ഈ വികൃതി അത് പരിഗണിക്കേണ്ട ഒരു വിഷയമല്ല, കുറേ കഴിയുമ്പോൾ മാറിക്കോളുമെന്ന് മാതാപിതാക്കൾ കരുതും. ശരിയാണ്, ഒരു 10-30% ആളുകളിൽ കുറേ, ഒരു 18-19 വയസ്സാകുമ്പോൾ ഈ വികൃതി അല്പം ഒന്ന് കുറഞ്ഞതിരിക്കും. പക്ഷേ ശ്രദ്ധക്കുറവ് ഇരട്ടിയായിട്ട് വഷളാകുകയും ചെയ്യും എന്നുള്ളതാണ്. ഇത്തരം ആളുകളാണ് പലപ്പോഴും അവർ വലിയ സ്ഥാപനങ്ങളിലൊക്കെ ജോലി നേടിയെന്നിരിക്കും. ജോലി ചെയ്തു തുടങ്ങിക്കഴിയുമ്പോഴാണ് അവരുടെ ശ്രദ്ധക്കുറവ് അവർക്ക് വലിയൊരു തലവേദനയായി മാറുന്നത്. ഒരു അസൈൻമെൻ്റ് കൊടുക്കുന്നു, അത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യാൻ പറ്റാത്ത കാരണം പലപ്പോഴും തെറ്റുകൾ വരുന്നു, അലക്ഷ്യമായ തെറ്റുകൾ വരുന്നു. ആ തെറ്റ് മൂലം പലപ്പോഴും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് കടുത്ത സാമ്പത്തിക ബാധ്യത വരുന്നു. ഇത്തരം സന്ദർഭമൊക്കെ എത്തുമ്പോൾ അദ്ദേഹത്തെ ജോലിയിൽ തുടർന്നു കൊണ്ടുപോകാൻ അനുവദിക്കാൻ കമ്പനിക്ക് കഴിയാത്തൊരു സാഹചര്യം വരുന്നു.
ദാമ്പത്യ ബന്ധത്തിലും താങ്കൾ ചോദിച്ച പോലെ വളരെ പ്രസക്തമായിട്ടത് കടന്നു വരും. പലപ്പോഴും ഭാര്യ ഒരു കാര്യം ആവശ്യപ്പെട്ടെന്നിരിക്കാം, അത് മറന്നുപോകുന്നൊരവസ്ഥ. അപ്പോൾ ജോലി തിരക്കിൽ പല ആൾക്കാരും വീട്ടിലെ കാര്യങ്ങൾ മറക്കാറുണ്ട്. പക്ഷേ നിത്യേന എല്ലാ ദിവസവും അതൊരു മറവിയായിട്ട് മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഭാര്യയുടെ മുഖഭാവത്തിൽ വ്യത്യാസങ്ങൾ പ്രത്യക്ഷപ്പെടും. അത് ദാമ്പത്യ ബന്ധത്തിലെ അസ്വാരസ്യങ്ങളായിട്ട് തുടങ്ങാനും അത് പിന്നീട് പലതരത്തിലും ജീവിതത്തെ ദോഷകരമായി ബാധിക്കാനും സാധിക്കും. പലപ്പോഴും അഡൽറ്റ് ADHD മുതിർന്ന വ്യക്തികളിൽ കാണുന്ന ശ്രദ്ധക്കുറവ് രോഗം, അങ്ങനെയൊരു അവസ്ഥ തന്നെ ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. മുതിർന്ന വ്യക്തികളിൽ 5% പേർക്ക് ഈ പറഞ്ഞ ശ്രദ്ധക്കുറവ് മൂലം സ്വാഭാവികമായും സുഗമമായും പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടെന്നാണ് ഗവേഷണങ്ങൾ സൂചിപ്പിച്ചത്. സാർ, ശ്രദ്ധക്കുറവിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഈ മുതിർന്ന ആൾക്കാർ, പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർ, അവരുടെ കാര്യം എപ്രകാരമാണ്? അവരുടെ കുട്ടിക്കാലത്തുള്ള ശ്രദ്ധക്കുറവ് തന്നെയാണോ അവരെയും യഥാർത്ഥത്തിൽ ജീവിതാന്ത്യത്തിൽ ശ്രദ്ധക്കുറവിലേക്ക് എത്തിക്കുന്നത്? ഒരിക്കലും അല്ല. കാരണം വൃദ്ധന്മാരിൽ പലപ്പോഴും ആദ്യമായിട്ട് 65 ശേഷമായിരിക്കും ചിലപ്പോഴെങ്കിലും ശ്രദ്ധക്കുറവ് പ്രത്യക്ഷപ്പെടുന്നത്. മേധാക്ഷയം അഥവാ ഡിമെൻഷ്യ, അല്ലെങ്കിൽ നാട്ടുഭാഷാ വ്യവഹാരത്തിൽ മറവി രോഗം എന്നൊക്കെ പറയുന്ന ആ ഒരു രോഗത്തിൻ്റെ, ഓർമ്മക്കുറവ് പ്രധാന ലക്ഷണമായിട്ടുള്ള ആ ഒരു രോഗത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് ശ്രദ്ധക്കുറവ് വരാം. പലപ്പോഴും രാവിലെ ഭക്ഷണം കഴിച്ച ശേഷം 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും വന്ന് വീണ്ടും ഭക്ഷണം ചോദിക്കുന്ന ചില വൃദ്ധന്മാരുണ്ട്. പലപ്പോഴും വീട്ടുകാർ രാവിലെ ഭക്ഷണം കഴിക്കുന്നത് ശ്രദ്ധിക്കാത്തതാണോ കുഴപ്പം, അതോ മനഃപൂർവ്വം കഴിച്ചിട്ടും വെറുതെ നമ്മളെ ചൊറിയാൻ വേണ്ടി വീണ്ടും ഭക്ഷണം ആവശ്യപ്പെടുകയാണോ, ഇത്തരത്തിൽ ഒക്കെ ഉള്ള ആളുകൾ സംശയിച്ചു വന്നിരിക്കാം. പക്ഷേ പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ മേധാക്ഷയത്തിൻ്റെ പ്രാരംഭ ലക്ഷണമായിരിക്കും, ഡിമെൻഷ്യയുടെ ആദ്യത്തെ ഒരു സിംറ്റമായിരിക്കും. തലച്ചോറിന് ഓർമ്മശക്തി എന്ന് പറയുന്ന സംഗതിക്ക് 3 ഘടകങ്ങളാണ്. 1, പുതിയ ഒരു വിവരത്തെ സ്വീകരിക്കുക. 2, സ്വീകരിച്ച വിവരത്തെ മസ്തിഷ്കത്തിൽ വ്യക്തമായി പ്രതിഷ്ഠിക്കുക. 3, അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച വിവരത്തെ വേണ്ട സമയത്ത് പുറത്തേക്കെടുത്ത് പ്രയോഗിക്കുക എന്നുള്ളതാണ്. ചെറുപ്പത്തിൽ തലച്ചോറ് വളരെ സജീവമായി പ്രവർത്തിക്കുമ്പോൾ ഈ 3 ഘടകങ്ങളും ഒരേപോലെ സുഗമമായിട്ട് പോവുകയാണ്. എന്നാൽ പ്രായം ചെന്ന് ഒരു 65 കഴിഞ്ഞ ശേഷം ഒരു മേധാക്ഷയം വരുന്ന സമയത്ത് ഈ പുതിയ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യുക, പുതിയതായിട്ടുള്ള വിവരങ്ങളെ സ്വീകരിക്കുക എന്നുള്ള സംഗതിയാണ് ആദ്യം നഷ്ടപ്പെടുന്നത്. അപ്പോൾ പണ്ടുകാലത്ത് പഠിച്ചതും മനസ്സിലാക്കിയതും പഴയ സ്കൂളിൽ പഠിച്ചിരുന്ന പാട്ടുകൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഭംഗിയായി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഓർത്തെടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ 5 മിനിറ്റ് മുൻപ് ചെയ്തൊരു പ്രവൃത്തി രജിസ്റ്റർ ചെയ്യുന്നില്ല, ഭക്ഷണം കഴിച്ച ആ പ്രവൃത്തി രജിസ്റ്റർ ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും വന്ന് ചോദിക്കുകയാണ്. പലപ്പോഴും സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ അശ്രദ്ധമായിട്ട് മറന്നു വെച്ച് പോവുക. പലപ്പോഴും വീട്ടിൽ പ്രായം ചെന്നൊരാൾ എന്തോ ഒരു സംഗതി ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്, എന്ത് സംഗതിയാണ് നിങ്ങൾ തിരക്കുന്നത് എന്ന് വീട്ടുകാർ ചോദിക്കുക, അദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റുന്നില്ല. വീണ്ടും വീണ്ടും വീട്ടുകാർ ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് സാധനമാണ് ഈ തിരക്കുന്നത് ഒന്ന് പറയൂ, അദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റുന്നില്ല. മണിക്കൂറുകൾക്ക് ശേഷം സ്വന്തം കണ്ണട എവിടുന്നെങ്കിലും തപ്പിക്കൊണ്ട് വരും. പലപ്പോഴും ഈ കണ്ണട എന്ന വാക്ക് അദ്ദേഹം മറന്നുപോകുന്നൊരവസ്ഥയാണ്. അനോമിയ എന്ന് പറഞ്ഞ മേധാക്ഷയത്തിൻ്റെ മറ്റൊരു ലക്ഷണമാണ്. അപ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ശ്രദ്ധക്കുറവുകൾ, വാർദ്ധക്യകാലത്തിൽ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്ന ശ്രദ്ധക്കുറവ്, മേധാക്ഷയത്തിൻ്റെ അഥവാ ഡിമെൻഷ്യയുടെ പ്രാരംഭ ലക്ഷണമായിട്ട് തന്നെ നമ്മൾ കരുതേണ്ടതുണ്ട്. തീർച്ചയായിട്ടും സാർ, ഈ തലച്ചോറിലെ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ശ്രദ്ധക്കുറവിലേക്ക് നയിക്കാറുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് കുട്ടിക്കാലം തൊട്ട് തന്നെ ഈ ശ്രദ്ധക്കുറവിന് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളിലെ തകരാറുകൾ കാരണമാവുന്നുണ്ട്. ഇപ്പോൾ ഈ അമിത വികൃതിയും ശ്രദ്ധക്കുറവുമുള്ള ADHD എന്ന കുട്ടികളിൽ കാണുന്ന അവസ്ഥയിൽ തലച്ചോറിലെ ഇടത് വലത് അർദ്ധഗോളങ്ങൾ തമ്മിൽ ഒരു ഏകോപനമില്ലായ്മയാണ് പ്രശ്നം. നമ്മുടെ തലച്ചോറിൻ്റെ ഇടത് പാർശ്വമാണ് ഒരു ഗണിതശാസ്ത്ര പ്രാവീണ്യം, ഭാഷാസ്വാധീനം, ഓർമ്മശക്തി, ഇതിൻ്റെയൊക്കെ കേന്ദ്രം. ഈ തലച്ചോറിൻ്റെ വലത് അർദ്ധഗോളമാണ് സൗന്ദര്യബോധവും നന്മയും മനുഷ്യത്വവും അത്തരത്തിലുള്ള ഈ സുകുമാര കലകളുടെയും ഗുണങ്ങളുടെയും കേന്ദ്രം. ഈ രണ്ട് അർദ്ധഗോളങ്ങളും ഏകോപനത്തോടെ പ്രവർത്തിച്ചാലേ നല്ല പ്രായോഗിക ബുദ്ധിയുള്ളൊരു നല്ല മനുഷ്യനാവുകയുള്ളൂ. ഈ രണ്ട് അർദ്ധഗോളങ്ങളും വ്യത്യസ്തമായ രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഏകോപനം നഷ്ടപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ശ്രദ്ധക്കുറവ് വരാം. ഇതേപോലെ നമ്മുടെ എല്ലാവരുടെയും ഈ നെറ്റിയുടെ തൊട്ടു പുറകിലിരിക്കുന്ന തലച്ചോറിൻ്റെ ഒരു ഭാഗമുണ്ട്, ഫ്രോണ്ടൽ ലോബ്. ഈ ഫ്രോണ്ടൽ ലോബാണ് മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. കാരണം ഈ ഫ്രോണ്ടൽ ലോബ് പൂർണ്ണമായും വികസിച്ചിട്ടുള്ളത് മനുഷ്യനിലേ ഉള്ളൂ. ആത്മനിയന്ത്രണം, ആസൂത്രണം, ശ്രദ്ധ, ഇതിൻ്റെയൊക്കെ കേന്ദ്രമാണ് ഫ്രോണ്ടൽ ലോബ്. ഈ ഫ്രോണ്ടൽ ലോബിലെ പ്രവർത്തന തകരാറുകളും ഈ ശ്രദ്ധക്കുറവുള്ള കുട്ടികളിലും ചെറുപ്പക്കാരിലും ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. പലപ്പോഴും ഈ ഫ്രോണ്ടൽ ലോബിൽ നിന്നുള്ള ചില കണക്ഷൻസിൻ്റെ അപാകതകളാണ് ശ്രദ്ധക്കുറവിൻ്റെ അടിസ്ഥാന കാരണമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശ്രദ്ധക്കുറവിൻ്റെ ചികിത്സയിൽ ഈ ഫ്രോണ്ടൽ ലോബ് അടക്കമുള്ളവയുടെ പ്രവർത്തനം നന്നാക്കാനുള്ള ഔഷധങ്ങളാണ് ഉപയോഗിക്കപ്പെടുന്നത്. സാർ, ശ്രദ്ധക്കുറവ് നോട്ടീസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യമായിട്ട് തന്നെ കുട്ടിക്കാലത്ത് തന്നെ എടുത്ത് തന്നെ ഒരു ഒരു പേരൻ്റ് എന്താണ് ചെയ്യേണ്ടത്? തൊട്ടടുത്തുള്ള
ഉള്ള ഒരു ഒരു ജനറൽ പ്രാക്ടീഷണർ പോയി കണ്ടെത്തി കണ്ടു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമാണ്? പലപ്പോഴും അധ്യാപകർക്കോ മാതാപിതാക്കൾക്കോ തന്നെ ചെറിയ തോതിലുള്ള ശ്രദ്ധ കുറവുള്ള കുട്ടികളെ സഹായിക്കാൻ പറ്റും. ഒരു വളരെ ലളിതമായിട്ട് നമുക്ക് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാവുന്ന ഒരു വ്യായാമം പറഞ്ഞു തരാം. നമ്മൾ ഒരു ടൈം പീസ് മേശപ്പുറത്ത് വെച്ചിട്ട് അതിൻ്റെ സെക്കൻഡ് സൂചിയും മണിക്കൂർ സൂചിയും ഉണ്ടാവും. സെക്കൻഡ് സൂചിയിലേക്ക് തന്നെ കൃത്യമായി ശ്രദ്ധ പതിപ്പിച്ച് ഒരു മിനിറ്റ് നേരം തുടർച്ചയായിട്ടിരിക്കാൻ ആ കുട്ടിയോട് ആവശ്യപ്പെടുകയാണ്. ആ സമയത്ത് മറ്റൊന്നിലേക്കും ദൃഷ്ടി പോകാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഒരാഴ്ച കാലം ഇത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് സമയം കൂട്ടി 5 മിനിറ്റാകാം, പിന്നെ 10 മിനിറ്റാകാം. ഒരു 15 മിനിറ്റെങ്കിലും ഇങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കാൻ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് നമ്മുടെ വീട്ടിലെ ടെലിവിഷൻ സ്ക്രീനിൻ്റെ പുറത്തേക്ക് ഈ ടൈം പീസ് വെക്കാം, ടെലിവിഷൻ ഓൺ ചെയ്യാം. ടെലിവിഷനിൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ സ്ക്രീനിൽ നോക്കാതെ മുകളിലുള്ള ടൈം പീസിലേക്ക് നോക്കാനുള്ള പരിശീലനം നൽകുക. ഇത്തരത്തിലുള്ള ലളിതമായ ചില പരിശീലനങ്ങൾ അധ്യാപകർക്കോ മാതാപിതാക്കൾക്കോ തന്നെ പറഞ്ഞു കൊടുക്കാം. പക്ഷെ ഇതുപോലും ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനോട് പോലും സഹകരിക്കാൻ എനിക്ക് കുട്ടിക്ക് കഴിയുന്നില്ല, അവനൊട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു ഡോക്ടറിനെ കാണേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ചികിത്സയ്ക്ക് തീർച്ചയായിട്ടും ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ അഥവാ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ സേവനമാണ് ഏറ്റവും പ്രയോജനപ്രദമാവുക. കാരണം എന്തുകൊണ്ടാണ് ഈ ശ്രദ്ധക്കുറവ് വരുന്നതെന്ന് മനസ്സിലാക്കി രണ്ട് രീതിയിലുള്ള പരിഹാര മാർഗങ്ങളുണ്ട്. ഒന്ന് ഔഷധ ചികിത്സയും രണ്ട് മനഃശാസ്ത്ര ചികിത്സകളുമാണ്. ഇത് രണ്ടും സംയോജിപ്പിച്ചുകൊണ്ട് നൽകാനുള്ള ഒരു യോഗ്യത പലപ്പോഴും ഒരു സൈക്യാട്രിസ്റ്റിനാണ് ഉള്ളത്. അപ്പോൾ തീവ്രമായ ശ്രദ്ധക്കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ സേവനം തേടുന്നതായിരിക്കും നല്ലത്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഈ പ്രൊഫഷണൽ രംഗത്ത് ഉണ്ടാകുന്ന ശ്രദ്ധക്കുറവ് കുറവുകൾ യഥാർത്ഥത്തിൽ ട്രീറ്റ് ചെയ്യേണ്ട, നമുക്ക് ട്രീറ്റ് ചെയ്ത് പരിഹരിക്കപ്പെടാവുന്നതാണ്. വളരെയധികം ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന തന്നെയാണ് പ്രൊഫഷണൽ രംഗത്തും. ഈ മുതിർന്ന വ്യക്തികളാവുമ്പോൾ അവർക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന പരിഹാര മാർഗ്ഗങ്ങൾ ഒരുപാട് കൂടുതലാണ്. കുട്ടിക്ക് പരിമിതികളുണ്ടല്ലോ, അവന് പറഞ്ഞു കൊടുക്കുന്നതല്ലേ ചെയ്യാൻ പറ്റും. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് തന്നെ പരിപൂർണമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കാൻ ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുന്ന ഒരു പരിശീലന രീതിയുണ്ട്. അതിന് മൈൻഡ്ഫുൾനെസ് അഥവാ മനോനിറവ് എന്നാണ് പറയുന്നത്. മൈൻഡ്ഫുൾനെസ് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണോ അനുഭവിക്കുന്നത്, ഏത് സാഹചര്യത്തിലൂടെയാണോ കടന്നു പോകുന്നത്, പരിപൂർണമായും അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മറ്റ് എല്ലാ ഓർമ്മകളിൽ നിന്നും എല്ലാ അനുഭവങ്ങളിൽ നിന്നും മനസ്സിനെ മുക്തമാക്കി വർത്തമാനകാലത്തിൽ കേന്ദ്രീകരിക്കുക, അതിലെ ഓരോ നിമിഷവും ആസ്വദിക്കുക എന്നുള്ളതാണ്. ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞ പരിശീലനം ഇന്ന് വിദേശ രാജ്യങ്ങളടക്കം വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. പലപ്പോഴും കോർപ്പറേറ്റ് ലോകത്തടക്കം അത് വളരെയധികം വ്യാപകമായിട്ട് ആ പരിശീലനം ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പരിശീലനം വഴി മുതിർന്ന വ്യക്തികൾക്ക് അവരുടെ ശ്രദ്ധക്കുറവിന് ഒരു പരിധി വരെയെങ്കിലും പരിഹരിക്കും. സർ, ശ്രദ്ധക്കുറവിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു പ്രശ്നവുമില്ലാത്ത ഒരാൾ, വളരെ ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരാൾ, ഒരു ഒരു ജീവിതത്തിൽ ഒരു സമയത്തും ശ്രദ്ധക്കുറവിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണിച്ചിട്ടില്ലാത്ത ഒരാൾ പെട്ടെന്ന് വിയർക്കുക, ദാഹം വരിക, അതിനോടൊപ്പം തന്നെ ഇത് കണക്ക് ഓർമ്മക്കുറവ് നോക്കുക, ചിലപ്പോൾ പിച്ചും പേയും ഒക്കെ എന്തെങ്കിലും വിളിച്ച് പറയുന്നൊരവസ്ഥ, അത്തരത്തിലുള്ള അവസ്ഥയൊക്കെ പെട്ടെന്നൊരു ദിവസം ഉണ്ടാകുന്നു, ഇതും യഥാർത്ഥത്തിൽ നമുക്ക് ഈ ശ്രദ്ധക്കുറവുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റുമോ? ഈ പറഞ്ഞ സംഗതി വളരെ വ്യാപകമായി ഇത് ഈ അവസ്ഥ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടില്ലാത്ത ആരും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇത് ഡെലീരിയം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഡെലീരിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ളൊരു കഴിവ് കുറയുന്നു, പരിസരബോധവും അല്പമൊന്ന് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ശരീരത്തിലുള്ള ചില ലവണങ്ങളുടെ അളവിൽ വരുന്ന വ്യത്യാസമാണ്. പലപ്പോഴും ഗ്ലൂക്കോസ് കുറയുക, രാവിലെ ഭക്ഷണം കഴിച്ചിട്ടില്ല, തലേ ദിവസം ഉറങ്ങിയിട്ടുമില്ല, വളരെ ദൂരം യാത്ര ചെയ്യേണ്ട ഒരവസ്ഥ വരുന്നു, വളരെ സ്ട്രെസ്സുള്ളൊരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നു. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ പഞ്ചസാരയുടെ അളവ് വളരെ അപകടകരമായ രീതിയിൽ താഴ്ന്നു പോയി കഴിഞ്ഞാൽ അമിതമായ വിയർപ്പ്, ശ്രദ്ധക്കുറവ്, പലപ്പോഴും പരിസരബോധമില്ലാതെ പിച്ചും പേയും പറയുന്നൊരവസ്ഥ, ഇങ്ങനെ വരാം. ഇത് തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് പരിഹരിക്കാവുന്ന സംഗതിയാണ്. ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ, രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ പുനഃക്രമീകരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഈ ഗ്ലൂക്കോസ് വല്ലതും വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ മതിയാവും, അതുകൊണ്ട് പറ്റാതെ വരുന്ന അവസരങ്ങളിൽ രക്തത്തിലേക്ക് ഡ്രിപ്പ് വഴി ഗ്ലൂക്കോസ് കടത്തിവിടുന്ന ഒരവസ്ഥ ചെയ്യേണ്ടി വരും. ഇത് കൂടാതെ പലപ്പോഴും പ്രായമായ ആളുകളിലും ഇതിന് സമാനമായ ഡെലീരിയം എന്ന അവസ്ഥ വരാറുണ്ട്. ശരീരത്തിലെ സോഡിയം, പൊട്ടാസ്യം എന്നൊക്കെയുള്ള ചില ലവണങ്ങളുണ്ട്, നമ്മുടെ തലച്ചോറിൻ്റെ സ്വാഭാവികമായ പ്രവർത്തനത്തിന് അവയാവശ്യമാണ്. പലപ്പോഴും ഭക്ഷണത്തിലെ കുറവുകൊണ്ടും അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും, കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവിലെ കുറവ് കൊണ്ടും, പല കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ രക്തസമ്മർദ്ദത്തിനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ കഴിക്കുന്ന ആളുകളിൽ പൊടുന്നനവേ ഈ ലവണങ്ങളുടെ, സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയൊക്കെ ഒരു അളവ് കുറഞ്ഞു വരാം. അങ്ങനെ വന്നാലും മുമ്പേ പറഞ്ഞ പോലെ അതുവരെ ഒരു കുഴപ്പമില്ലാത്ത ഒരാൾ വളരെ പെട്ടെന്ന് ശ്രദ്ധക്കുറവും പരിസരബോധമില്ലായ്മയും പ്രദർശിപ്പിക്കും. ഇതൊക്കെ ഈ പറഞ്ഞ അവസ്ഥകളൊക്കെ ഒരു എമർജൻസി ആയിട്ട് ചികിത്സിക്കേണ്ട മെഡിക്കൽ രോഗാവസ്ഥകളാണ്. എപ്പോഴും ഓർക്കുക,
കാലാകാലമായിട്ട് പതിയെ പതിയെ കൂടി വരുന്ന ഒരു ശ്രദ്ധ കുറവാണ് എങ്കിൽ അതിനെ ഉടനടി ചികിത്സിക്കണമെന്ന് നിർബന്ധമില്ല, സാവധാനം ചികിത്സിച്ചാൽ മതി. പക്ഷേ തീർത്തും നോർമലായ ഒരു വ്യക്തി പെട്ടെന്നൊരു നിമിഷത്തിൽ വളരെ തീവ്രമായ ശ്രദ്ധക്കുറവും അതിൻ്റെ കൂടെ ശാരീരിക അസ്വസ്ഥതകളും കാണിക്കുന്നുവെങ്കിൽ അത് ശരീരത്തിലെ ലവണങ്ങളുടെ അളവിലെ വ്യതിയാനമാകാം, അവയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ ചികിത്സ തേടേണ്ടത്. തീർച്ചയായിട്ടും സാർ, സാറിൻ്റെ തിരക്കേറിയ സമയം കേരള പീപ്പിളിനോട് സഹകരിച്ചതിന് വളരെ നന്ദി. ഈ അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കുക. അറിയിക്കുന്ന വിലാസം നിങ്ങൾക്കറിയാം. പ്രൊഡ്യൂസർ ഹലോ ഡോക്ടർ പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം ഹലോ ഡോക്ടർ പീപ്പിൾ TV.in എന്ന വിലാസത്തിൽ. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.